നമസ്കാരം കുട്ടികളെ പിഎസ്സി എക്സാം വേദി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മലയാളം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് മലയാളം നമ്മുടെ മാതൃഭാഷയാണ് നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഷയാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ മത്സര പരീക്ഷകളിൽ മലയാളത്തിൽ നിന്ന് ചോദ്യം വരുമ്പോൾ നമുക്ക് കൂടുതലും നെഗറ്റീവ് മാർക്ക് വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്താ കാര്യം ആ ഭാഷ എളുപ്പമായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിൽ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി നോക്കാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ അത് എന്താണോ നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ടത് അത് നമ്മളെ വേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാവാം അപ്പോൾ മലയാളത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ വരാൻ പോകുന്ന മെയിൻ എക്സാമിനേഷനും അതുപോലെ പ്ലസ് ടുവിലെ പ്രിലിമിനറി എക്സാമിനേഷനിലെല്ലാം സിലബസിലുണ്ട് അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കണക്കാക്കിക്കൊണ്ട് മലയാളത്തിൽ നിന്ന് നമുക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മലയാളത്തിലെ വാക്യശുദ്ധി എന്ന് പറഞ്ഞ ഭാഗമാണ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാക്യശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമെന്ന് തോന്നും പക്ഷെ പലപ്പോഴും നമ്മൾ നെഗറ്റീവ് മാർക്ക് വരുത്തുന്ന ഏരിയയാണ് അപ്പം നമുക്ക് ഈ വാക്യശുദ്ധി ഒന്ന് നോക്കാം വാക്യശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തരും ആ സെൻറ്റൻസിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും നമുക്ക് നാല് സെൻറ്റൻസ് ആണ് തരുന്നത് നമ്മളൊരു സെൻറ്റൻസ് പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ ഒറ്റ റീഡിങ്ങിൽ നമുക്ക് മിസ്റ്റേക്കായിട്ട് തോന്നില്ല പക്ഷെ നമ്മൾ ശരിക്കും വായിക്കുമ്പോഴാണ് അതിൽ ചെറിയ ഏതെങ്കിലും ഒരു വാക്കായിരിക്കും അതിലൊരു ദോഷം വരുത്തിയിട്ടുണ്ടാവുക ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ടാവുക അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കുക അപ്പം നമുക്ക് നോക്കാം എക്സാമ്പിൾസ് വെച്ച് നോക്കാം ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പദമോ അല്ലെങ്കിൽ ഒരു ആശയമോ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു വാക്യത്തിൽ ഏതെങ്കിലും ഒരു പദം റിപ്പീറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആശയം ആ അതേ ആശയം വരുന്ന രീതിയിൽ ഒരു പദം റിപ്പീറ്റ് ചെയ്യുകയാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അത് തെറ്റായ ഒരു സെൻറ്റൻസ് ആണ് അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു ഒന്ന് വായിച്ചു നോക്കൂ അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു നമുക്ക് ഒറ്റ വായനയിൽ അവിടെ തെറ്റൊന്നും തോന്നൂല അല്ലെ അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ മിസ്റ്റേക്ക് പക്ഷേ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമ്മളൊന്ന് എന്താ പറയുക സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ പദം എടുത്ത് നമ്മൾ പരിശോധിക്കുക അവിടെ എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ ഏകദേശം എന്ന് പറഞ്ഞാൽ എന്താ അത് കറക്റ്റ് റൗണ്ട് അല്ല ഒരു ഗസ് ഇത് നമ്മൾ പറയുന്നു റൗണ്ട് ഓഫ് ഇത് പറയുന്ന ഒരു ഒരു വാക്കാണ് ഏകദേശം 1000 എന്ന് പറഞ്ഞാൽ എന്താ 1000 കറക്റ്റ് 1000 അല്ല എന്നാൽ 1000 ഏകദേശം എന്ന് പറഞ്ഞാലും റൗണ്ട് ഓഫ് ആണ് 1000 എന്ന് പറഞ്ഞാലും റൗണ്ട് ഓഫ് ആണ് അങ്ങനെ 2 റൗണ്ട് ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒന്നല്ലെങ്കിൽ ഏകദേശം 1000 എന്ന് പറഞ്ഞാൽ മതി അപ്പൊ 1000 അടുത്തെന്ന് പറയാം അല്ലെങ്കിൽ 1000 എന്ന് പറഞ്ഞാൽ പോരെ ഈ ഏകദേശം 1000 എന്ന് വന്നിട്ടുണ്ട് ഇത് രണ്ടിനെയും കൂടെ ആവശ്യം ഇവിടെ ഇല്ല സ്ത്രീകൾ ഉണ്ടായിരുന്നൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇവിടെയാണ് അതിന്റെ മിസ്റ്റേക്ക് അപ്പൊ ഏകദേശവും 1000 ഈ 1000 എന്ന് പറഞ്ഞ ഭാഗവും ഏകദേശം ഒരേ ആശയമാണ് നമുക്ക് കൺവേ ചെയ്ത് തരുന്നത് അതായത് 1000 ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 1000 റൗണ്ട് ഓഫ് ചെയ്യാണെന്ന് നമ്മളിവിടെ പറയുന്നതിന് വേണ്ടി യൂസ് ചെയ്തേക്കണേ 2 ഒരുമിച്ച് ഒരു സെന്റൻസിൽ വന്നിരിക്കുകയാണ് 2 ഏകദേശവും 1000 ഒരുമിച്ച് ഒറ്റ സെന്റൻസിൽ വന്നതുകൊണ്ട് ദിസ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാ അവിടെ 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ശരിയാ ഇത് രണ്ടും ഒരുമിച്ച് വന്നതാണ് ഈ സെന്റൻസ് തെറ്റാൻ കാരണം ക്ലിയർ ആയോ മറ്റൊരു സെന്റൻസ് നോക്കൂ എല്ലാ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു ഒറ്റ റീഡിങ്ങിൽ എല്ലാ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു അതായത് ഞാൻ പതിവായിട്ട് എല്ലാ തിങ്കളാഴ്ചയും വ്രതം അനുഷ്ഠിക്കാറുണ്ടെന്നാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇനി നമ്മൾ വാക്ക് എടുത്തിട്ട് 1 by 1 നോക്കാൻ പോവാം എല്ലാ എവറി മൺഡേ എന്നുള്ളതാണ് എല്ലാ തിങ്കളാഴ്ച എന്ന് പറയുന്നത് എല്ലാ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ എവറി മൺഡേ വന്നു എല്ലാ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു എല്ലാ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്ന് കിട്ടിയോ എല്ലാ തിങ്കളാഴ്ച തോറും പറയേണ്ട ആവശ്യമുണ്ടോ ശരിക്കും വ്രതം അനുഷ്ഠിക്കുക തെറ്റൊന്നുമില്ല എന്റെ പതിവായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് വ്രതം അനുഷ്ഠിക്കാറുണ്ടെന്ന് പറഞ്ഞു ഈ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇവിടെയാണ് പ്രശ്നം എല്ലാ തിങ്കളാഴ്ച തോറും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ തിങ്കളാഴ്ചയും പിന്നെ ഈ തോറും കൂടെ ഒരുമിച്ച് വരേണ്ട കാര്യമുണ്ടോ തിങ്കളാഴ്ച തോറും എന്ന് പറഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും ആയില്ലേ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ നിങ്ങൾക്ക് കിട്ടുന്നേ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ വ്രതം അനുഷ്ഠിക്കാറുണ്ട് മീനിങ് കിട്ടിയില്ലേ അപ്പൊ ഈ എല്ലാ ഇല്ലെങ്കിലും ഇവിടെ വെച്ചിട്ട് ഈ ആശയം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞു അല്ലെ തിങ്കളാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക എന്റെ പതിവായിരുന്നു ദാറ്റ് മീൻസ് ഞാൻ എല്ലാ മൺഡേയും വ്രതം അനുഷ്ഠിക്കാറുണ്ട് പിന്നെ എന്തിനാണ് ഇവിടെ വീണ്ടും എല്ലാ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ ഇവിടെ എല്ലാവരും ഈ തോറും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഇല്ലായിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയേനെ അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് വന്നതുകൊണ്ട് ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് മനസ്സിലാവുണ്ടോ ഇതേപോലത്തെ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 2, 3, 4, 5 എക്സാമ്പിൾസ് ഇങ്ങനെ നോക്കി നമ്മൾ മനസ്സിൽ വിചാരിച്ചോളും തെറ്റ് ഇന്ന കാര്യങ്ങളായിരിക്കും തെറ്റ് വരാൻ പോകുന്നത് ഒരു കാര്യം ഇതാണ് അതായത് ഒരേ ആശയം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടേംസ് യൂസ് ചെയ്യുന്ന
ഒരു സമ്പ്രദായം ഇവർ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഇങ്ങനത്തെ സെന്റൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം ആ ക്വസ്റ്റ്യനെ സമീപിക്കാനായിട്ട്. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ പതിവായി നടക്കാറുണ്ട്. ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ പതിവായി നടക്കാറുണ്ട് അല്ലെ, നമ്മുടെ മൈൻഡിൽ തന്നെ വന്നു. എല്ലാ ദിവസവും രാവിലെ പതിവായിട്ട് നടക്കുന്ന കുറെ ആൾക്കൂട്ടത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ കുറെ ആളുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ, ഒരു പിക്ചർ നമ്മുടെ ഉണ്ട്. ശരിയാണ്, അവിടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ നടക്കാറുണ്ട് ഡെയിലി. ആശയം കിട്ടി. ഇനി ആ ആശയം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇത്രയും വാക്കുകൾ ഉപയോഗിക്കണോ, ഏതെങ്കിലും വാക്കുകൾ എക്സ്ട്രാ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വാക്കുകൾ വെച്ച് നോക്കുകയാണ്. ഒട്ടേറെ എന്ന് പറഞ്ഞാൽ എന്താ, ധാരാളം ആളുകൾ. നിത്യവും എന്നും, നിത്യവും രാവിലെ, എന്നും രാവിലെ. പതിവായി, പതിവായി എന്ന് വെച്ചാൽ, പതിവായി എന്ന് വെച്ചാൽ എന്താ, സ്ഥിരമായിട്ട്, എന്നും. അപ്പൊ രണ്ടും ഒരേ മീനിങ് അല്ലേ. നിത്യവും എന്ന് പറയുന്നു, പതിവായി എന്ന് പറയുന്നു, രണ്ടും ഒരേ മീനിങ്ങിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നിത്യവും രാവിലെ നടക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എല്ലാ ദിവസവും അവര് നിത്യവും രാവിലെ നടക്കണേന്ന് വെച്ചാൽ ഒരു പതിവാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഇവിടെ പതിവായി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ നടക്കാറുണ്ട് എന്ന് പറയേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒട്ടേറെ ആളുകൾ രാവിലെ പതിവായി നടക്കാറുണ്ട് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ നിത്യവും ഈ പതിവായും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആകുന്നത്. അടുത്തത്, ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പലരും പ്രസംഗവേദികളിൽ ഉപയോഗിക്കുന്നതാണല്ലേ, ഞാൻ സ്വാഗത പ്രസംഗനാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്ടെന്ന് നമുക്കൊന്നും തോന്നില്ല, പക്ഷെ നമ്മൾ ആ സെന്റൻസിനെ കീറി മുറിച്ച് ഓരോ വാക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ഭാഷയിൽ, ഹൃദയം കൊണ്ട് നമ്മൾ ഒരാളെ സ്വാഗതം ചെയ്യാണ്. ഹാർദമായി, ഹാർദമായി എന്ന് വെച്ചാൽ എന്താണ്, ഹൃദയം കൊണ്ട്, ഹൃദയത്തിന്റെ ഭാഷയിൽ. ഏയ്, ഇവിടെ ഹൃദയത്തിന്റെ ഭാഷയിൽ, വീണ്ടും ഹൃദയത്തിന്റെ ഭാഷയിൽ, അതിന്റെ ആവശ്യമുണ്ടോ? ഒന്നല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് മതി. ഇത് രണ്ടും കൂടി ഇടേണ്ട ആവശ്യമില്ല. രണ്ടും നമുക്ക് തരുന്നത്, ഒരു രണ്ട് വേർഡും നമുക്ക് തരുന്നത് സെയിം മീനിങ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇതൊരു തെറ്റായ പ്രയോഗമാണ്. സോ ഇറ്റ് ഇസ് റോങ്. മനസ്സിലായില്ലേ? അടുത്തത്, പരമാവധി 8,000 രൂപ വരെ ശമ്പളം കിട്ടിയേക്കും. പരമാവധി 8,000 രൂപ വരെ ശമ്പളം കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ഐഡിയ നമ്മുടെ മൈൻഡിട്ട് വന്നേ, ഓ മാക്സിമം 8,000 വരെ, 8,000 കൂടുതൽ ഒരു രൂപ പോലും കിട്ടില്ല അല്ലെ, 8,000 ഒന്നുമില്ല, 8,000 വരെ മാക്സിമം സാലറിയാണ്, 8,000 വരെ. അപ്പൊ 7,000 ആകാം, 6,000 ആകാം, മാക്സിമം 8,000 വരെ കിട്ടും എന്നാണ് ഇവിടെ മീനിങ്. ഇനി ടേംസ് നോക്കിക്കേ. പരമാവധി എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ മാക്സിമം എന്നുള്ള മീനിങ് ഇവിടെ വന്നു കഴിഞ്ഞു. 8,000 രൂപ വരെ എന്ന് പറയുമ്പോൾ വീണ്ടും എന്താണ്, ആ ലിമിറ്റ് സെറ്റ് ചെയ്യുക അല്ലെ. ഇവിടെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തില്ലേ, പരമാവധി 8,000 രൂപ ശമ്പളം കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 8,000 രൂപ വരെ ഉള്ളൂ. പക്ഷെ വീണ്ടും പറയാം, പരമാവധി 8,000 രൂപ വരെ. ഇവിടെ പരമാവധി പറഞ്ഞു, ഇവിടെ വരെ പറഞ്ഞു, രണ്ടും നമുക്ക് തരുന്നത് ആ ഒരു ലിമിറ്റിൽ തന്നെയാണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ പരമാവധി 8,000 രൂപ ശമ്പളം കിട്ടിയേക്കും, അല്ലെങ്കിൽ 8,000 രൂപ വരെ ശമ്പളം കിട്ടിയേക്കും. ഇങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ. ഈ പരമാവധി ഈ വരെയും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഈ വാക്യ ശുദ്ധിയിൽ, അതായത് ശുദ്ധിയില്ലാത്ത വാക്യം എന്ന രീതിയിൽ, തെറ്റായ ഒരു പദപ്രയോഗം എന്ന രീതിയിൽ നമ്മൾക്ക് ചോദ്യങ്ങൾ വരാറുള്ള ഒരു കേസ് ഇതാണ്. അതായത് സെയിം ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പദങ്ങൾ അത് ആവർത്തനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പദമോ അല്ലെങ്കിൽ ഒരു ആശയമോ അവിടെ ആവർത്തിക്കുന്നു. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ആവർത്തിക്കുന്ന, ആവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ദോഷം, അതിനെ പുനരുക്തി എന്നാണ് വിളിക്കുന്നത്. ഈ പുനരുക്തിയിൽ നമുക്ക് ശബ്ദ പൗനരുക്തിയോ ഉണ്ട്, അർത്ഥ പൗനരുക്തിയോ ഉണ്ട്. ഈ ശബ്ദ പൗനരുക്തിയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്, ആ ഒരു ടേംസിലുള്ള ആ ഒരു തെറ്റ് വരുന്നത്. ശബ്ദ പൗനരുക്തി എന്ന് പറയുക, അതായത് ഒരേ മീനിങ്ങിൽ ഒന്നിൽ കൂടുതൽ ടേംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇനി അർത്ഥ പൗനരുക്തിയോ ഉണ്ട്, അർത്ഥത്തിൽ ഈ ഒരു തെറ്റ് വരുന്ന ഒരു രീതിയുണ്ട്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്, സെക്കൻഡ് ടൈപ്പ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും പറഞ്ഞതോ പറയാതെ സിദ്ധിക്കുന്നതോ ആയ കാര്യം എടുത്ത് പറയുക. ഇങ്ങനെ വായിക്കുന്ന നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, എക്സാമ്പിൾ നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ ആദ്യം ടേംസ് ഒന്നും പറയാത്തത്, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കി എടുക്കുക. മുഖ്യമന്ത്രി തൻ്റെ ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു. എന്താ പ്രശ്നം? മുഖ്യമന്ത്രി തൻ്റെ ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു അല്ലേ. പെട്ടെന്ന് നമുക്ക് വായിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു എന്ന് എന്താ കുഴപ്പം? മുഖ്യമന്ത്രി പിന്നെ വേറെ വല്ലവരുടെയും ഭാര്യയുടെ കൂടെ വരില്ലല്ലോ. മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ കൂടെയല്ലേ വരുന്നത്. അപ്പൊ മുഖ്യമന്ത്രി തന്റെ ഭാര്യ എന്ന് വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രി ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു, അത് നമ്മൾക്ക് അങ്ങനെ പറഞ്ഞാൽ ക്ലിയർ ആണ്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ കൂടെ വന്നേന്ന് വീണ്ടും അവിടെ തൻ്റെ എന്ന് എടുത്ത് പറഞ്ഞതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ സെന്റൻസ് ഒരു റോങ് സെന്റൻസ് ആയത്, ഈ ഒരു തൻ്റെ വന്നതുകൊണ്ട്. ക്ലിയർ ആയോ? അതുപോലെ, ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നതെന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്, സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ് അല്ലെ, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കണ്ടിന്യൂയിങ് അല്ലെ, അതൊരു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്.
അപ്പൊ ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇത്രയും പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ തുടങ്ങിയ മഴ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ ആ ഒരു ആശയം? ഇന്നലെ തുടങ്ങി, സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂ, അല്ലേ? ഇവിടെ ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ എന്ന് പറഞ്ഞതാണ് ആവശ്യമില്ലാത്തൊരു കാര്യം. ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണെന്നാണ് കറക്റ്റ്. ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ എന്ന് പറയുമ്പോൾ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ? അടുത്തത്, കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയാണ് നമ്മൾ. കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയാണ്, എന്താ പ്രശ്നം? കേരളത്തിലെ കുഴപ്പമില്ല, ജനങ്ങൾ കുഴപ്പമില്ല, ജനങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്ത് ദുഃഖിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ പ്രശ്നം ഭാവിയെ പറ്റിയാണ്. ഭാവിയെ പറ്റി ഇത് രണ്ടും കൂടെ പറയണ്ട. കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ ഓർത്ത് ദുഃഖിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. ഭാവിയെയും ഭാവിയെ പറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ ഭാവിയെ ഓർത്ത് ദുഃഖിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അത് ക്ലിയർ ആണ് ഭാവിയെ പറ്റി ഓർത്താണെന്നുള്ളത്. അപ്പൊ ആ ഒരു ടേം അവിടെ വീണ്ടും യൂസ് ചെയ്യണ്ട. അത് ഭാവിയെ പറ്റി എന്ന് വന്നതുകൊണ്ടാണ് അത് റോങ് ആയത്. പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ അത് തെറ്റെന്ന് തോന്നില്ല, പക്ഷെ നമ്മൾ ഓരോ ടേം എടുത്ത് സൂക്ഷിച്ച് സൂക്ഷിച്ച് റിപ്പീറ്റ് ചെയ്തത് വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്തിഷ്ടമെന്നോ, എന്താ മിസ്റ്റേക്ക്? എന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്തിഷ്ടമെന്നോ പറയേണ്ട കാര്യമുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് എന്തിഷ്ടം എന്ന് പറഞ്ഞാൽ പോരെ, എന്നെ എൻ്റെ ഭാര്യയെല്ലാം ഇഷ്ടപ്പെടുക. അപ്പൊ വീണ്ടും എന്നെ എൻ്റെ എന്ന് വേറെന്തൊരു പ്രശ്നമുണ്ടോ? എന്നെ എൻ്റെ എന്ന് മാത്രം എടുത്ത് പറയേണ്ട കാര്യമില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്തിഷ്ടമെന്നത് പറഞ്ഞാൽ മതി, അല്ലേ? എന്നെ ഭാര്യയ്ക്ക് എന്തിഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് ഐഡിയ കിട്ടുന്നത്? എന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടം എന്നുള്ള ഐഡിയ നമുക്ക് അവിടെ കിട്ടി കഴിഞ്ഞു, അല്ലേ? കിട്ടി, പിന്നെ നമുക്ക് വീണ്ടും അവിടെ എൻ്റെ പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? നമ്മൾ പറയില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മയാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാന്ന് അവിടെ ബൈ ഡിഫോൾട്ട് നമ്മൾ പറയുന്നതാണ്. അവിടെ വീണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ വന്നാൽ അത് റോങ് ആയിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി, അവൾക്ക് 70 വയസ്സ് കഴിഞ്ഞിരുന്നു അവൾ മരിക്കുമ്പോൾ. അവൾക്ക് 70 വയസ്സ് കഴിഞ്ഞിരുന്നു അവൾ മരിക്കുമ്പോൾ. അവിടെ ഈ അവൾ വീണ്ടും പറയണോ, അവൾക്ക് 70 വയസ്സ് കഴിഞ്ഞിരുന്നു മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല അവൾ മരിക്കുന്ന കാര്യം പറയുന്നതെന്ന്. വീണ്ടും അവൾക്ക് 70 വയസ്സ് കഴിഞ്ഞിരുന്നു അവൾ മരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആവും. ഓക്കെ, ഇനി, അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് അവൾ ഇവിടെ വന്നത്. അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് അവൾ ഇവിടെ വന്നത്. അറിയാനുള്ള ജിജ്ഞാസ, എന്താ അത്? ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അറിയാനുള്ള ആഗ്രഹമാണ്. അപ്പം പിന്നെ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അറിയാനുള്ള ജിജ്ഞാസ വേണ്ട, ജസ്റ്റ് ജിജ്ഞാസ കൊണ്ടാണ് അവളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ടും അറിയാനുള്ളതും ജിജ്ഞാസയും ഒരുമിച്ച് വന്നത് കൊണ്ട് ദാറ്റ് സെന്റൻസ് ഇസ് എ റോങ് സെന്റൻസ്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ടൈപ്പ് നോക്കിക്കേ. കർത്താവ്, കർമ്മം, ക്രിയ എന്ന പദക്രമത്തെ തെറ്റിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ റോങ് സ്റ്റേറ്റ്മെന്റാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാ, മലയാളമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ രാമൻ പാമ്പിനെ കൊന്നു, ആദ്യം രാമൻ അവിടെ കർത്താവ്, പിന്നെ പാമ്പിനെ, പാമ്പിനെ എന്ന് പറയുമ്പോൾ അവിടെ കർമ്മം, പിന്നെ കൊന്നു അവിടെ ക്രിയ, അല്ലെ? രാമ കിൽഡ് എ സ്നേക് എന്നുള്ള എക്സാമ്പിൾ നമ്മൾ പഠിക്കാറുണ്ട് ഇംഗ്ലീഷിൽ. ആദ്യം പറയുന്നത് സബ്ജക്റ്റ് ആണ് നോർമലി പറയുക, പിന്നെ രാമൻ പാമ്പിനെ എന്നാണ് മലയാളത്തിലാവുമ്പോഴേക്കും പാമ്പിനെ നമ്മൾ കർമ്മം പറഞ്ഞിട്ട് കിൽഡ് കൊന്നു എന്ന് നമ്മൾ അവിടെ ക്രിയ പറയും. മലയാളത്തിൽ നമ്മളത് യൂസ് ചെയ്യുന്നത് കർത്താവ്, കർമ്മം, ക്രിയ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ നോർമലി ഒരു സെന്റൻസ് നമ്മൾ മലയാളത്തിൽ പറയുക, അല്ലെ? ഞാൻ സിനിമ കണ്ടു, ഞാൻ എന്നത് കർത്താവ്, സിനിമ എന്നത് കർമ്മം, കണ്ടു എന്നുള്ള ക്രിയ. പക്ഷെ ഇംഗ്ലീഷിലാണെങ്കിലോ ഐ സോ എ മൂവി എന്നാ പറയുക. അവിടെ സോ കഴിഞ്ഞിട്ട് ആ മൂവി വരുന്നത്. ഇംഗ്ലീഷിലാകുമ്പോഴത്തേക്കും സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നാ വരുന്നത്. അവിടെ എന്താ പറയുക, വെർബാണ് നടക്കുകയോ. പക്ഷെ മലയാളത്തിൽ കർത്താവ്, കർമ്മം, ക്രിയയാണ് ഒരു പ്രയോഗം. ഈ ഒരു ഓർഡർ തെറ്റിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഓർഡർ മാറ്റി കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന സെന്റൻസിന്റെ മീനിങ്ങേ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറും. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. പെട്ടെന്ന് വായിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നി അറിയും? മഴയത്ത് കരിഞ്ഞു നിൽക്കുമായിരുന്നു സസ്യങ്ങൾ, അവർ പെട്ടെന്ന് തളിരിട്ടു. പക്ഷെ അതാണ് അവിടെ മീനിങ്. നമ്മൾ ഞാൻ എൻ്റെ അർത്ഥം ഒന്ന് ആലോചിക്കും. മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു എന്ന്, കരിഞ്ഞു നിന്ന സസ്യങ്ങൾക്ക് തളിരിടണമെന്നുണ്ടെങ്കിൽ മഴയത്തായിരിക്കും തളിരിട്ടുണ്ടാവും, അതായിരിക്കും ഉദ്ദേശം, അല്ലേ? കരിഞ്ഞു നിന്ന സസ്യങ്ങളായിരിക്കും മഴയത്ത് തളിരിട്ടെ. പക്ഷെ ഇതിങ്ങനെ വായിക്കുമ്പോൾ എന്ത് നമുക്ക് തോന്നുക? മഴയത്ത് കഴിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു എന്ന് തോന്നും. സസ്യങ്ങൾ മഴയത്ത് കഴിഞ്ഞ് നിൽക്കണമായിട്ടൊരു ഫീൽ ആയിരിക്കും ഈ ഒരു സെന്റൻസ് കൊണ്ടുവരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് മീനിങ് കിട്ടിയേനെ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഓർഡർ മാറ്റിയത് കൊണ്ട് അതിന് അർത്ഥമേ മാറിപ്പോവാണ്. അപ്പൊ ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആയി. മനസ്സിലായില്ലേ? ഇനി, വൃത്തികെട്ട സുരേഷിന്റെ കൈപ്പിട വായിക്കാൻ പ്രയാസമാണ്.
വൃത്തികെട്ട സുരേഷിന്റെ കൈപ്പടയോ? സുരേഷാണ് അവിടെ വൃത്തികെട്ടവൻ. വൃത്തികെട്ട സുരേഷാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ വായിച്ചാല്. പക്ഷെ ശരിക്കും ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി, ഇവിടെ എന്താ ഉദ്ദേശിച്ചത്? വൃത്തികെട്ട സുരേഷിന്റെ കൈപ്പട വായിക്കാൻ പ്രയാസമാണ്. വായിക്കാൻ പ്രയാസമുള്ള കൈപ്പടയാണ് ഇവിടെ വൃത്തികെട്ടായിട്ട് പറയുന്നത് അല്ലെ. ഇവിടെ വായിക്കാൻ പ്രയാസമുള്ള ആ ഒരു കൈപ്പട, സുരേഷിന്റെ ആ ഒരു കൈപ്പടേനെയാണ് ഇവിടെ വൃത്തികെട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ തോന്നും വൃത്തികെട്ട സുരേഷിന്. അപ്പൊ സുരേഷിന്റെ വൃത്തികെട്ട കൈപ്പട വായിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ് അല്ലെ. ഇപ്പൊ ഇങ്ങനെ കൊടുത്തോണ്ടാണ് പ്രശ്നമായത്. ഈ വൃത്തികെട്ട് ഇവിടെ അല്ലായിരുന്നു വരണ്ടേ? സുരേഷിന്റെ കഴിഞ്ഞിട്ട് സുരേഷിന്റെ വൃത്തികെട്ട കൈപ്പട വായിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞെങ്കിൽ അത് ശരിയായേനെ. അതുകൊണ്ടാണ് ഇതൊരു റോങ് സെന്റൻസ് ആവുന്നത്. വളഞ്ഞ കാലുള്ള കുറിപ്പിന്റെ കൂടെ കാണാനില്ല. വളഞ്ഞ കാലുള്ള കുറിപ്പിന്റെ നമുക്ക് എന്താ തോന്നുന്നത്? കുറിപ്പിന്റെ കാൽ ഇങ്ങനെ വളഞ്ഞിരിക്കും, പുള്ളിയുടെ കൂടെ കാണാനില്ലെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാം ഇവിടെ ഉദ്ദേശിക്കുന്ന മീനിങ് അതല്ല. ഇവിടെ കുറിപ്പിന്റെ വളഞ്ഞ കാലുള്ള കൂടെ കാണാനില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതാണ് ഇറ്റ് മേക്സ് മോർ സെൻസ് അല്ലേ. അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളഞ്ഞ കാലുള്ള കുറിപ്പാക്കി മാറ്റി ആ വളഞ്ഞ കാലുള്ള കുടേനെ. അപ്പൊ ആ സബ്ജക്റ്റ് മാറ്റി കൊടുത്തുകൊണ്ട് വന്ന ഒരു പ്രശ്നമാണ് ആ ഓർഡർ മാറ്റിയത് കൊണ്ട്. അതുകൊണ്ട് ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതാണ് തേർഡ് ടൈപ്പ്. അപ്പൊ നമ്മൾ എത്ര ടൈപ്സ് കണ്ടത്? ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് സെയിം മീനിങ് വരുന്ന രണ്ട് വേർഡ്സ്, ഇപ്പൊ ഏകദേശം ആയിടത്തോളം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞു മുഖ്യമന്ത്രി തന്റെ ഭാര്യയെ, അങ്ങനെ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് മീനിങ് കിട്ടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വാക്കുകളുടെ അതിപ്രസരമാണ്. മീനിങ് നമുക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു, എന്നിട്ടും ചില വാക്കുകൾ അവിടെ എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ഇരിക്കുക, അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? സബ്ജക്റ്റ്, കർത്താവ്, കർമ്മം, ക്രിയ ഈ ഒരു ഓർഡർ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ആശയം മാറി പോകുന്ന രീതിയിലുള്ള വാക്യങ്ങൾ, ഇതും തെറ്റായ വാക്യങ്ങളാണ്. മനസ്സിലായോ? നമ്മൾ ഇപ്പൊ കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് സെന്റൻസിനെ, മിസ്റ്റേക്സ് വരുത്തുന്നതിന് പ്രക്രമഭംഗം എന്ന് പറയുന്നത്, ക്രമം മാറ്റി കൊടുക്കുന്നത് പ്രക്രമഭംഗം എന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ അക്ഷരത്തെറ്റോ അല്ലെങ്കിൽ അർത്ഥച്ചേർച്ചോ ഇല്ലാത്ത പദം. ഇപ്പം ഏതെങ്കിലും ഒരു പദത്തിൽ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് തെറ്റായിട്ട് മാറും, അല്ലെങ്കിൽ അർത്ഥച്ചേർച്ച ഇല്ലാതെ വരുന്നു. അതിന് പറയുന്നത് പദദോഷം എന്നാണ് പറയുന്നത്, പദത്തിൽ വരുന്ന മിസ്റ്റേക്ക്. ഇപ്പോൾ വാക്യത്തിൽ മിസ്റ്റേക്ക് വരുന്ന പോലെ തന്നെ പലപ്പോഴും നമ്മൾക്കറിയാം നമ്മൾ ചില സെൻറ്റൻസ് ഇപ്പോൾ ലൗകികം അങ്ങനെ വരുമ്പോൾ അതിൽ ഓർമ്മ തെറ്റാണ്. അപ്പൊ പലപ്പോഴും ആ ഒരു അക്ഷരത്തെറ്റ് കൊണ്ടിട്ട് മാറിപ്പോ. അപ്പൊ ആ വള്ളിയും ദീർഘം കൊടുത്തപ്പോഴും ഷോർട്ടായിട്ടുള്ള വള്ളിയും തമ്മിൽ വ്യത്യാസമുണ്ട്, അർത്ഥ വ്യത്യാസം വന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു അക്ഷരത്തെറ്റ് കൊണ്ട് അർത്ഥ വ്യത്യാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സെന്റൻസസ്, അതാണ് ഇവിടെ പദദോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പദശുദ്ധി പഠിച്ചാൽ മതി. നമുക്ക് ഇതേപോലെ വാക്യശുദ്ധി പോലെ തന്നെ നമ്മുടെ സിലബസിലുണ്ട് പദശുദ്ധി, തെറ്റായ പദം ഏതാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ പ്രത്യേകിച്ച് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, പദം കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കി, അവരെ ഹാർദവുമായി സ്വാഗതം ചെയ്തു. ഇതിലെന്താ തെറ്റ്? നമുക്ക് ഒറ്റ വാങ്ങിച്ചപ്പോൾ തെറ്റ് തോന്നില്ല. അവരെ ഹാർദവുമായി സ്വാഗതം ചെയ്തു, എക്സ്ട്രാ വാക്കുകളൊന്നുമില്ല, അല്ലെങ്കിൽ ഓർഡർ മാറ്റിയിട്ടൊന്നുമില്ല അല്ലെ, ഇവിടെ എടുത്തു പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. മീൻസ് ഒരേ അർത്ഥം വരുന്ന ഡിഫറെൻറ്റ് വേർഡ്സ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഇവിടെ അക്ഷര തെറ്റാണ്, അവരെ ഹാർദവുമായി എന്ന് പറയില്ല, അവരെ ഹാർദമായി എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഹാർദവം തെറ്റാണ്, ഹാർദമാണ് ശരി. അപ്പൊ നമ്മൾ പദശുദ്ധി പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തെറ്റും ശരിയുമായിട്ടുള്ള പദങ്ങൾ കുറെ പഠിച്ചു വയ്ക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഏത് എക്സാമ്പിൾ കണ്ടാലും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും തെറ്റായിരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഹാർദവുമായി എന്ന് വന്നതുകൊണ്ടാണ് ഇത് തെറ്റായത്, അവിടെ ഹാർദമായി എന്നും അതേയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. വേറെയും പല ഉള്ളൂരിന്റെ കൃതികൾ എന്റെ കൈവശമുണ്ട്. ഇതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആയത്? വേറെയും പല ഉള്ളൂരിന്റെ കൃതികൾ എന്റെ കൈവശമുണ്ടെന്ന്. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് റോങ് ആവുന്നത്? വേറെയും പല ഉള്ളൂരിന്റെ, എന്താ പല ഉള്ളൂരുണ്ടോ? അങ്ങനെയല്ലേ നമുക്ക് തോന്നാം? നമുക്ക് ആദ്യം വായിക്കുമ്പോൾ വേറെയും പല ഉള്ളൂരുണ്ടോ? അങ്ങനെയല്ലല്ലോ. വേറെയും പല ഉള്ളൂരിന്റെ കൃതികൾ എന്നല്ല, ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ. ആദ്യം സബ്ജക്റ്റ് വരിക അല്ലെ, ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എന്റെ കൈവശമുണ്ടെന്ന് വരുമ്പോഴാണ് ശരിയാവുന്നത്. ഇത് ചോദിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ സെന്റൻസും വേറെ രണ്ട് സെന്റൻസും കൂടി തരും. അതിൽ ഒരു സെന്റൻസ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ, അത് ഏതാണെന്നായിരിക്കും നമ്മൾ കണ്ടുപിടിക്കണേ. അപ്പൊ നമ്മൾ ആദ്യത്തെ വായിക്കുമ്പോൾ വേറെയും പല ഉള്ളൂരിന്റെ കൃതികൾ എന്റെ കൈവശമുണ്ട്, ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എന്റെ കൈവശമുണ്ട്. ഇത് രണ്ടും കൂടെ നോക്കി ഏതാ ശരി? രണ്ടും കൂടെ നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എന്റെ കൈവശമുണ്ടെന്നുള്ളതാണ് കറക്റ്റ്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2018 ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നേ, അധ്യാപകന്റെ പ്രസംഗം, ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ, പ്രചോദനപരവും പ്രേരണാപരവുമായിരുന്നു. അധ്യാപകന്റെ പ്രസംഗം പ്രചോദനപരവും പ്രേരണാപരവുമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, അധ്യാപകന്റെ പ്രസംഗം പ്രേരണാപരമായിരുന്നു. നാലാമത്തെ ചോദ്യം, അധ്യാപകന്റെ പ്രസംഗം പ്രചോദകവും പ്രേരണാപരവുമായിരുന്നു. ഇതിലേതായിരിക്കും ശരി? അധ്യാപകന്റെ പ്രസംഗം
പ്രചോദനപരവും പ്രേരണാപരവും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? പ്രചോദനപരവും പ്രേരണാപരവും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രചോദനപരം എന്ന് പറഞ്ഞാൽ പ്രചോദനം നൽകുന്ന എന്നുള്ള രീതിയിലാണ് പ്രചോദനപരവും പ്രേരണാപരവും എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അടുത്തത് പ്രചോദനം നൽകുന്നതായിരുന്നു. അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. മീൻസ് ആ പ്രസംഗം നമ്മളെ ഇൻസ്പയർ ചെയ്തു അല്ലെ. അടുത്തതോ, അധ്യാപകന്റെ പ്രസംഗം പ്രേരണാപരമായിരുന്നു. പ്രേരണാപരമായിരുന്നു. പ്രേരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്പയർ ചെയ്യുന്നതിനുള്ള ടേമാണ് പ്രേരണ. പ്രേരണാപരമായിരുന്നു. ഇവിടെ അധ്യാപകന്റെ പ്രസംഗം പ്രചോദകവും പ്രേരണാപരവുമായിരുന്നു. പ്രചോദകമായിരുന്നു, പ്രചോദകവും പ്രേരണാപരവുമായിരുന്നു. എന്തായിരിക്കും ഇതിലെ കറക്റ്റ് ഉത്തരം? ഇതിലെ ആകെ കൂടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. വ്യക്തമായിട്ട് പറഞ്ഞാൽ അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. സിമ്പിൾ, ഇതാണ് ശരി ഉത്തരം. അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. അവിടെ നമുക്ക് ആ മീനിങ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ പ്രചോദന പരം, പ്രേരണാപരം എന്ന് പറയേണ്ട ആവശ്യമില്ല. പ്രചോദനം നൽകുന്നു, പ്രേരണ നൽകുന്നു എന്ന് പറഞ്ഞിടത്ത് വീണ്ടും ഇതിങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നാല് സെൻസ് കൂടെ കമ്പയർ ചെയ്ത് പലതവണ നോക്കി നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് വലിയ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റ് മീനിങ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് അവിടെ ഉള്ളൂ. അധ്യാപകന്റെ പ്രസംഗം പ്രചോദനം നൽകുന്നതായിരുന്നു. സോ സിംപ്ലി ദാറ്റ് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ക്ലിയർ ആയില്ലേ? തീർന്നിട്ടില്ല വാക്യശുദ്ധി. ഇനിയും കുറച്ച് ടൈപ്സ് നമുക്ക് നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുനരുക്തി പറഞ്ഞു. പുനരുക്തി എന്ന് പറയുമ്പോൾ അവിടെ ശബ്ദ പുനരുക്തിയുണ്ട്, ശബ്ദം ആവർത്തിക്കുന്നതുകൊണ്ട്, അർത്ഥ പുനരുക്തി അർത്ഥം ആവർത്തിക്കുന്നതുകൊണ്ട്, പിന്നെ പ്രക്രമഭംഗമുണ്ട്, പദദോഷമുണ്ട്. ഈ നാല് ടൈപ്സാണ് നമ്മൾ നോക്കിയത് അല്ലെ. ഈ നാല് ടൈപ്സിലുള്ള എക്സാമ്പിൾസ് ഞാൻ ഈ തന്ന എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് മനസ്സിലാക്കുക, സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കുക. വൺസ് നമ്മൾ ഇതിൽ ക്ലിയർ ആണെന്ന് വെച്ചോ, നമ്മൾക്ക് എക്സാമിനേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ നോക്കുമ്പോഴും ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോഴും നമ്മുടെ തലയിൽ ഉണ്ടാവും ഞാൻ പദദോഷം ഉണ്ടോ എന്ന് നോക്കണം, ഞാൻ അർത്ഥപാനുക്തി ഉണ്ടോ, അല്ലെങ്കിൽ ടേം വേർഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളിങ്ങനെ നോക്കണം. ഇവിടെ ഏതെങ്കിലും ഒരേ അർത്ഥത്തിലുള്ള വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തൻ്റെ എന്ന് പറഞ്ഞ പോലത്തെ വാക്കുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അക്ഷരത്തിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, ഇങ്ങനെ ഇത് ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് എന്തായാലും കറക്റ്റ് ഉത്തരത്തിലോട്ട് എളുപ്പം എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന് അടുത്ത ടൈപ്പ് ഓഫ് സെന്റൻസസ് അതിന്റെ വാക്യശുദ്ധി അതിനെപ്പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് കമന്റ്സ് അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.